സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി. ആ ബിനീഷ് കോടിയേരി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ച നടത്തുന്ന വാർത്ത ആമുഖമായി തത്വമയി ന്യൂസ് പുറത്തുവിടുമ്പോൾ ചോദിച്ച ഉയർന്ന ചോദ്യമുണ്ട്, തെളിവുകൾ ഉണ്ടോ എന്ന്. ആ തെളിവുകൾ തത്വമയി ന്യൂസ് പുറത്തുവിടുകയാണ്. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ എൻ ഡി എ എന്ന മുന്നണിയുടെ കൺവീനറാണ് തുഷാർ വെള്ളാപ്പള്ളി. ആരാണ് ബിനീഷ് കോടിയേരി എന്ന് എല്ലാവർക്കും അറിയാം. സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ. അതിനുമപ്പുറം സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ അതിന്റെ പല പല വിങ്ങുകളുടെയും അമരക്കാരൻ, എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും അതോടൊപ്പം സി പി എമ്മിന്റെയും നിരവധി തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും നേതൃത്വം നൽകുന്ന വ്യക്തി. ബി ജെ പി അണികളുണ്ട്, ലക്ഷക്കണക്കിന് ബി ജെ പി അണികൾ. അവരെ കുരുക്കാനും കുടുക്കാനും ശ്രമിക്കുന്ന രാഷ്ട്രീയ ഇടത്തിന്റെ അമരക്കാരന്റെ മകൻ മാത്രമല്ല, ആ സംഘടനകളുടെ അമരക്കാരനുമാണ് ബിനീഷ് കോടിയേരി. അത്തരം ഒരു രാഷ്ട്രീയ എതിരാളിയുമായി എന്തിന് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി സന്ധി ചെയ്യണം, സന്ധിക്കണം, അർമാദിക്കണം, രഹസ്യ കൂടിക്കാഴ്ച നടത്തണം? തത്വബൈ ന്യൂസ് ആ തെളിവുകൾ പുറത്തുവിടുമ്പോൾ അതിന്റെ സാഹചര്യം ഒരുങ്ങുന്നത് തിരുവനന്തപുരത്തിന് തൊട്ടടുത്തുള്ള വർക്കല, ആ വർക്കലയിലെ ഹോട്ടലിലാണ്. ആ ഹോട്ടൽ ദൃശ്യങ്ങളാണ് തത്വമയി ന്യൂസ് പുറത്തുവിടുന്നത്. അത് പുറത്തുവിടുമ്പോൾ ചോദിക്കുന്ന രാഷ്ട്രീയ ചോദ്യമുണ്ട്, രാഷ്ട്രീയ ചോദ്യം മാത്രം. കാരണം രണ്ട് ധ്രുവങ്ങളിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അമരക്കാരാണ് ഈ രഹസ്യ കൂടിക്കാഴ്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. തുഷാർ വെള്ളാപ്പള്ളി എന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയുടെ കൺവീനർ, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി, എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുന്ന കോക്കസിൽ പെടുന്ന വ്യക്തി, അതോടൊപ്പം സൈബർ വിങ് അടക്കമുള്ള രഹസ്യ പ്ലാറ്റ്ഫോമുകളുടെ അമരക്കാരൻ. നിങ്ങൾക്ക് എന്താണ് രഹസ്യ കൂടിക്കാഴ്ച നടത്താനുള്ളത്? നിങ്ങൾക്ക് എന്താണ് കെട്ടിപ്പിടിച്ചർമാദിക്കാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് തോളിൽ കൈയിട്ട് സൗഹൃദം പുതുക്കാൻ ഉള്ളത്? അവിടെ ചോദിക്കുന്ന ചോദ്യം മിസ്റ്റർ തുഷാർ വെള്ളാപ്പള്ളി, നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ മറുപടി പറയേണ്ടത് ലക്ഷോപലക്ഷം ബി ജെ പി അണികളോടാണ്, കേരളത്തിലെ അണികളോടാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടിയും അതോടൊപ്പം ബി ജെ പിക്കും എൻ ഡി എയുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും അവരുടെ വിജയത്തിന് വേണ്ടിയും രാപ്പകൽ പണിയെടുക്കുന്ന, കഷ്ടപ്പെടുന്ന, ആ കഷ്ടപ്പെടുന്നതിന്റെ പേരിൽ മാത്രം അപമാനിതരാകുന്ന, കള്ളക്കേസിൽ കുടുക്കപ്പെടുന്ന, ജയിലിൽ അടയ്ക്കപ്പെടുന്ന ബി ജെ പിയുടെ ലക്ഷോപലക്ഷം പ്രവർത്തകർ, അവർ രാപ്പകൽ കഷ്ടപ്പെടുമ്പോൾ അവരെ ഏതൊക്കെ തരത്തിൽ പീഡിപ്പിക്കുന്നു, ഏതൊക്കെ തരത്തിൽ കുടുക്കുന്നു, ഏതൊക്കെ തരത്തിൽ രാഷ്ട്രീയ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു, ആ പാർട്ടിയുടെ കുൽസിത ഇടങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ഒരു വ്യക്തിയുമായി നിങ്ങൾ സന്ധി ചെയ്യുമ്പോൾ, നിങ്ങൾ അർമാദിക്കുമ്പോൾ, നിങ്ങൾ കെട്ടിപ്പിടിക്കുമ്പോൾ, അത് ഉയർത്തുന്ന രാഷ്ട്രീയ ധാർമ്മികത ധർമ്മമാണോ എന്ന് നിങ്ങൾ മറുപടി പറയണം. ആ കൂടിക്കാഴ്ചയിലെ, ആ സൗഹൃദം പങ്കിടലിന്റെ, ആ രഹസ്യ ചർച്ചകളിലെ രാഷ്ട്രീയ മാന്യത മാന്യതയുള്ളതാണോ എന്ന് നിങ്ങൾ മറുപടി പറയണം. അതോടൊപ്പം ഇതൊരു ഈ കൂടിക്കാഴ്ചയും ഈ ദൃശ്യങ്ങളും രാഷ്ട്രീയ സദാചാരത്തിന്റെ ദൃശ്യങ്ങളാണോ എന്നും മിസ്റ്റർ തുഷാർ വെള്ളാപ്പള്ളി മറുപടി പറയണം. നിങ്ങൾ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായും ദേശീയ നേതൃത്വവുമായും നേരിട്ട് ചർച്ചകൾ നടത്തുന്ന വ്യക്തിയാണ്, അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അറിയാതെ നിങ്ങൾ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി, ഒരു ഇരുട്ടി വിളക്കുമ്പോൾ, ഒരു പകൽ ഉണരുന്നതിന് മുമ്പ് നിങ്ങൾ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി. അതാണ് നിങ്ങൾക്കുള്ള സ്വാധീനം ബി ജെ പി ദേശീയ തലങ്ങളുമായി ബന്ധപ്പെട്ട്. അവിടെ നിങ്ങൾ രൂപപ്പെടുത്തുന്ന ചർച്ചകളിലെ രഹസ്യങ്ങൾ ഈ ബിനീഷ് കോടിയേരിയുമായി നിങ്ങൾ പങ്കുവെക്കാറുണ്ടോ? ഈ ബിനീഷ് കോടിയേരി സി പി എമ്മിന്റെ ചാരനാണോ? നിങ്ങളുടെ ഈ കൂടിക്കാഴ്ചകളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ലഹരിയുടെ മയത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വം നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള രഹസ്യങ്ങൾ സി പി എമ്മിന് കൈമാറപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് തത്വമയി ന്യൂസ് യഥാവിധി യാഥാർത്ഥ്യത്തോടെ പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്.